ഇന്നത്തെ സബ്ജക്ട് ടൈറ്റിൽ മാനവ സമൂഹത്തെക്കുറിച്ച് ഭാരതീയ വീക്ഷണം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഈ ഉദാഹരണങ്ങൾ. അല്ലെങ്കിൽ ഞാൻ പറയില്ല, ചൈനീസ് ഗവൺമെന്റ് ഒരമ്പലം ചൈനയിൽ സ്ഥാപിക്കാൻ അപേക്ഷ ആർക്കെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുജറാത്തിലെ സ്വാമിനാരായണ ക്ഷേത്രത്തിൻ്റെ അധികൃതർക്കാണ്. അഹമ്മദാബാദിലുള്ള സ്വാമിനാരായണ ക്ഷേത്രം പോലെ 110 കോടി ഡോളറിൻ്റെ ഒരമ്പലം ബെയ്ജിങ്ങിൽ വേണമെന്ന് പറഞ്ഞ് ഈ April 14 മേടമാസം 1 രാശിചക്രം മേടസംക്രാന്തിയിൽ എത്തുമ്പോൾ 110 കോടി ഡോളറിൻ്റെ അമ്പലം ചൈനയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ചൈനീസ് പ്രധാനമന്ത്രിയാണ്, ചൈനീസ് പ്രീമിയറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ നിന്ന് ആ സാധനങ്ങൾ അവിടേക്ക് പോയത്. റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ അനിയൻ, അനിയന്റെ ഭാര്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി, സെക്രട്ടറിയുടെ കുടുംബാംഗം 4 മാസം മുമ്പ് 3 ദിവസം ബാംഗ്ലൂരിലെ ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആശ്രമത്തിലുണ്ടായിരുന്നു. തിരിച്ചു പോയപ്പോൾ അവർ ഗുരുജിയോട് പറഞ്ഞു, ഞങ്ങളുടെ റഷ്യയിൽ ഇപ്പം 3 പ്രശ്നമാണുള്ളത്. 3 പ്രശ്നം: 1, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും; 2, കൃഷിക്കാരും; 3, പുതിയതായി ഉത്ഭവിച്ച പണക്കാരും തമ്മിൽ പരസ്പരം കണ്ടാൽ അപ്പ വെടിവെച്ചു കൊല്ലുന്ന ലെവലിലാണ്. ഏത് ടാക്സിയിൽ ഡ്രൈവറിൻ്റെ പുറകിലിരിക്കുന്നവരും ഡ്രൈവറും തമ്മിൽ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് വെച്ചിട്ടാണ് ടാക്സി ഓടിക്കുന്നത് മോസ്കോയിൽ. കാരണം ജനങ്ങൾ തമ്മിലുള്ള വാശി. അങ്ങ് രവിശങ്കറിനോട് പറയാം, അങ്ങ് 1 മാസം റഷ്യയിൽ വന്ന് മനുഷ്യർക്ക് ഐക്യം ഉണ്ടാക്കണം, അങ്ങക്കേ അത് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് ആർക്ക് റഫറൻസ് വേണമെങ്കിലും സന്തോഷത്തോടു കൂടി തരാൻ തയ്യാറാണ്. ഇത് മുഴുവനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. www.iish.org എന്ന് ഏത് സമയത്ത് പറഞ്ഞു ആരെല്ലാമാണ് റഷ്യയിൽ നിന്ന് വന്നത്, അവരുടെ പേര്, അവർ പ്രസ് കോൺഫറൻസ് നടത്തിയ ഡീറ്റെയിൽ. ഇത് ഞാനിവിടെ പറയാൻ കാരണം, 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലെ വേദങ്ങൾ എഴുതിയ ആ ഋഷിവര്യന്മാര് മാനവരാശിയെ എങ്ങനെയാണോ കാണണമെന്ന് ഭാരതീയരോട് പറഞ്ഞത് ആ 10,000 ÷ 20 500 തലമുറകൾ കഴിഞ്ഞിട്ടും ഭാരതീയര് ഇന്നും ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പാകത്തിന് ആത്മധൈര്യം, ആത്മീയത ഉള്ളവരാണ് എന്ന് 21-ാം നൂറ്റാണ്ടിലും തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഏത് സ്കൂളില് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുമ്പോഴും ഋഗ്വേദത്തിൻ്റെ ആദ്യത്തെ 4 വരികളുടെ അർത്ഥം പറഞ്ഞുകൊടുത്തുകൊണ്ടാണ് ഡോക്ടർ അബ്ദുൽ കലാം വിദ്യാർത്ഥികളെ ആവേശഭരിതരാക്കുന്നത്. നിങ്ങൾ അഗ്നിയാണ്, അഗ്നിയുടെ പ്രകാശമാണ്, അഗ്നിയുടെ ചൈതന്യമാണ്. ഭാരതീയർ അഗ്നിയെ എന്നും ആരാധിച്ചിരുന്നു. ആ അഗ്നിയുടെ ചൈതന്യം വിദ്യാർത്ഥികളെ നിങ്ങളിലുണ്ടാകണം. ഭാരതത്തിൻ്റെ ചൈതന്യം നിങ്ങളിലാണ്. അഗ്നി എത്രത്തോളം പ്രകാശിക്കുന്നുവോ അതേപോലെ നിങ്ങൾ പ്രകാശിക്കണം. അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്വിജം ഹോതാരം രത്നദാതാമം അഗ്നി പൂർവേ ബർഷിവർ ഈഡ്യോ നൂതനൈരുത സദേവാങ് ഏഹവക്ഷതി അഗ്നിനാ ആലയിമശ്നവ. 4 വരിയുടെ അർത്ഥമാണ് പറയാം.
അതുകൊണ്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞത്, ഭാരതം ഒരു രാജ്യത്തെയും സൈനിക ശക്തി കൊണ്ട് കീഴടക്കിയിട്ടില്ല. ഭാരതത്തിലേക്ക് സൈനിക ശക്തിയുമായി വന്നവരെ ആരെയും തിരിച്ച് അതേപോലെ അയച്ചിട്ടുമില്ല. അർത്ഥം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കാം. ഭാരതം ഒരു രാജ്യത്തിനെയും സൈനിക ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടില്ല. ഭാരതത്തിലേക്ക് സൈനിക ശക്തിയുമായി വന്നവരെ അതേപോലെ തിരിച്ചയച്ചിട്ടുമില്ല. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അലക്സാണ്ടർ, മഹാനായ അലക്സാണ്ടർ എന്തിനാ ഇന്ത്യയിലേക്ക് വന്നേന്നറിയോ? ചിലതെല്ലാം നമുക്കറിഞ്ഞൂടാ, ചിലതെല്ലാം അറിയണമെന്നും നമുക്കറിഞ്ഞൂടാ. അറിയണമെന്നറിയണം. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അവനവന്റെ കുതിരപ്പുറത്തിരുന്ന അലക്സാണ്ടർ വീട്ടിലിങ്ങനെ സ്പീഡിൽ കറങ്ങിയപ്പോൾ അമ്മ നോക്കി നിൽക്ക. അമ്മയോട് അലക്സാണ്ടർ പറഞ്ഞു, ഇത്രയും ശക്തിയുള്ള കുതിരയും ഇത്രയും ശക്തിയുള്ള അമ്മയുടെ മകനും ഈ ലോകത്തെ കീഴടക്കാൻ കഴിവുള്ളവനാണ്. അപ്പം അമ്മ മകനോട് പറഞ്ഞു, മകനെ, നിനക്ക് അത്രയും കഴിവുണ്ടെങ്കിൽ ഭാരതം എന്നൊരു രാജ്യമുണ്ട്, അതിൽ ഗംഗ എന്നൊരു നദിയുണ്ട്, ആ നദിയിൽ നിന്ന് കുറച്ച് വെള്ളം അമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കൊണ്ടുവന്ന് തരുമെങ്കിൽ നിന്റെ അമ്മ ധന്യയായി അത് കൊണ്ടുവന്ന് തരാൻ നിനക്ക് സാധിക്കൂ. അലക്സാണ്ടർ തിരിച്ച് മറുപടി പറഞ്ഞത്, ഗംഗയെയല്ല ഭാരതത്തെ തന്നെ അമ്മയുടെ കാൽക്കൽ കൊണ്ടുവരാൻ ഈ അലക്സാണ്ടറിന് സാധിക്കും. അമ്മ മറുപടി പറഞ്ഞത്, ആ രാജ്യം ആരെയും ആക്രമിക്കാറില്ല, അത് ഈശ്വരന്മാരെ കണ്ട ജനങ്ങളുള്ള രാജ്യമാണ്. പക്ഷെ ആ രാജ്യത്തിലേക്ക് പോയവരെ അവർ തിരിച്ചയച്ചിട്ടുമില്ല. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മക്കളെ പോകാൻ. അലക്സാണ്ടറുടെ മനസ്സിൽ ഇടിച്ചു കയറിയ ചിന്ത എന്തായിരുന്നു? ഈശ്വരന്മാരെ കണ്ട ജനങ്ങളുള്ള രാജ്യം അതൊന്ന് കാണണം, ഈശ്വരനെ കണ്ട ജനങ്ങളുള്ള രാജ്യം. അവിടെ നിന്ന് അലക്സാണ്ടർ വരിക, ഇവിടെ വന്ന് കുറേ കീഴടക്കാൻ ശ്രമിച്ചു. അവസാനം ഫിലിപ്സും സെല്യൂക്കസും പറഞ്ഞു, ഇനി ഒരടി ഭാരതത്തിലേക്ക് ഞങ്ങൾ പോവില്ല, സൈന്യം മുമ്പോട്ട് പോവാൻ തയ്യാറല്ല, തിരിച്ചു പോകാം. അപ്പോ അലക്സാണ്ടർ പറഞ്ഞു, ഈശ്വരനെ കണ്ട ഒരാളെയെങ്കിലും കണ്ടിട്ടു പോകാം, ഒരാളെയെങ്കിലും ഈശ്വരനെ കണ്ട ഒരാളെയെങ്കിലും കണ്ടിട്ടു പോകാം എന്നാ പറഞ്ഞത്. കുറേ നടന്നു, അവസാനം ഒരു കാട്ടിലെത്തിയപ്പോ അവര് ആ കാട്ടിലെ കുറെ സന്യാസിമാര് പറഞ്ഞു, നേരെ പോയാൽ ഒരാൾ അവിടെ ഉണ്ട്, അയാളെ കണ്ടാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അവിടെ ചെന്നപ്പോ ഒരു ചെറിയ മുണ്ടുടുത്ത് സന്തോഷത്തിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു. അലക്സാണ്ടർ ചോദിച്ചു, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഉടനെ അദ്ദേഹം ചിരിച്ചു, ഞാൻ വെട്ടിപ്പിടിച്ച രാജ്യത്തിന്റെ പകുതി അങ്ങക്ക് തരാം, അങ്ങ് കണ്ട ഈശ്വരനെ എന്നെയും കാണിക്കുകയാണെങ്കിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, താൻ വെട്ടിപ്പിടിച്ച മുതൽ എനിക്ക് വേണ്ട, കള്ള മുതൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, വിസ്തൃതമായ രാജ്യത്തിൻ്റെ രാജാവാണ് ഞാൻ, അതിൻ്റെ അധിപതിയാക്കാം അങ്ങയെ. അങ്ങ് കീഴടക്കിയ രാജ്യം തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുമെന്ന് അങ്ങക്ക് തോന്നണുണ്ടോ? അത് നാട്ടുകാർ ഭരിക്കുന്നുണ്ടാവും എന്നാണ് ആ സന്യാസി പറഞ്ഞത്. കുറേ പറഞ്ഞു, അവസാനം അലക്സാണ്ടർ പറഞ്ഞു, അങ്ങക്ക് എന്തു വേണോ അത് തരാം, ഈശ്വരനെ കാണിച്ചു തരുമോ? അപ്പോഴാ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു കാര്യം മാത്രം മതി, ഇത്രയും സമയം
സൂര്യപ്രകാശം എൻ്റെ ശരീരത്തിൽ വീഴുന്നുണ്ടായിരുന്നു. ഇപ്പൊ തൻ്റെ കുതിര അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശം എൻ്റെ മേത്ത് വീഴുന്നില്ല. ആ കുതിര ഒന്ന് മാറ്റിയിട്ട് ഇവിടെ നിന്ന് പോയി തന്നാൽ മതി. ഇത്ര വിപ്പലാദൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. എത്രയോ ഉപനിഷത്തുക്കൾ എഴുതിയ ആളാണ്. ഈശ്വരാനുഭൂതി. അവസാനം കുറേ ആലോചിച്ചു അലക്സാണ്ടർ. അദ്ദേഹത്തിന് മനസ്സിലായി താൻ പറഞ്ഞതൊക്കെ തെറ്റ്. ഈശ്വര സാക്ഷാത്കാരം നടത്തിയവർക്ക് ഇനിയെന്താ വേണ്ടത്? അതാണ് ഭാരതം എന്ന് മനസ്സിലായിട്ട് തിരിച്ചു പോയത്. ഡമാസ്കസിൽ വെച്ച് കോളറ പിടിച്ച് ടൈഫോയിഡോ മറ്റോ പിടിച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ഒരു രാഷ്ട്രം ഒരു 10,000 വർഷം നിലനിന്നത് ലോക ജനതയ്ക്ക് അത്ഭുതമാണ്. അലക്സാണ്ടർ കീഴടക്കാത്ത രാജ്യമില്ല. ഈ രാജ്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അലക്സാണ്ടർക്ക്. എത്രയോ പേരിവിടെ വന്നു. 650 വർഷം ഗസ്നയിൽ നിന്ന്, ഗോറിയിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്ന് ആക്രമിച്ച് കയറി 47 ഭരണാധികാരികൾ എന്തെല്ലാം മുഗള സാമ്രാജ്യം വരെ ഭരിച്ചു. ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും തിമർത്ത് ഭരിച്ച് തറവറ്റിച്ചൊരു രാജ്യം ചത്തില്ല. എന്താ കാരണം? ഒറ്റ കാരണം, മനുഷ്യരോട്, മാനവരാശിയോട്, പ്രകൃതിയോട്, പ്രപഞ്ചത്തോട് ഭാരതീയർക്കുള്ളതുപോലൊരു വീക്ഷണം ലോകത്തിലെ ഒരു രാജ്യത്തിലുള്ളവർക്കും ഉണ്ടായിരുന്നില്ല. ഇനിയൊട്ട് ഉണ്ടാവാനും പോണില്ല. ഈ രാജ്യം മാത്രം മതത്തിൻ്റെ പേരിലല്ല ഭരിക്കപ്പെട്ടത്. ആത്മീയതയും ശാസ്ത്രവും സമന്വയിച്ചു. ദശരഥ മഹാരാജാവ് ഭരിക്കുമ്പോഴും വശിഷ്ഠ മഹർഷിയുടെ ഉപദേശമുണ്ടായിരുന്നു. ധൃതരാഷ്ട്രന് ഭരിക്കുമ്പോഴും വിദുരൻ ഉപദേശിച്ചിരുന്നു. ധർമ്മപുത്രര് ഭരിക്കുമ്പോഴും വേദവ്യാസൻ ഉപദേശിച്ചിരുന്നു. ഭാരതത്തില് ഒരു സന്യാസിയും രാജ്യഭരണം കയ്യേറിയിട്ടില്ല. രാജാക്കന്മാരെ സഹായിച്ചിട്ടേ ഉള്ളൂ. രാജാക്കന്മാരോട് തെറ്റുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. രാവണൻ ഭരിച്ച കാലത്ത് ശുക്രമുനി ഉപദേശിച്ചിരുന്നു, ചെയ്യരുത് മകനെ, അപകടമാണ്. അതേ ശുക്രമുനിയാണ് മഹാബലിയോട് ഉപദേശിച്ചത്. മഹാബലി ചക്രവർത്തി 100 യാഗം ചെയ്തു. ഇന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ പോണങ്ങ് ആ വന്നിരിക്കുന്ന ബാലൻ ചോദിക്കുന്നത് കൊടുക്കരുത്. ശുക്രാചാര്യൻ പറഞ്ഞു, ആത്മീയത രാജഭരണത്തിൽ കൈകടത്തിയിരുന്നില്ല, സഹായിച്ചിരുന്നു, ഉപദേശിച്ചിരുന്നു, അതിനപ്പുറം ചെയ്തിട്ടില്ല. ഇന്നും പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, ഭാരതത്തില് മതമേധാവികൾ ഭരിച്ചിരുന്നു, അത് ഇംഗ്ലണ്ടില്, യൂറോപ്പില് അച്ഛന്മാരും പള്ളി മേധാവികളും ഭരിച്ചിരുന്നത്. ഭാരതത്തിലെ ആശ്രമവാസികള് ഭരണത്തിൽ ഉപദേശം നൽകിയിട്ടേ ഉള്ളൂ അന്നും എന്നും. അതിന്നുകൊണ്ട് ആരാധ്യനായ കേരള മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത് കൃത്യം വടകരയിലുള്ള ജ്യോതിഷം പറഞ്ഞിട്ടാ സമയം മാറ്റിയത്. ആ ജ്യോതിഷനെ അറിയാം, അയാൾ അറിയിച്ചതും അറിയാം. അത് അതിൻ്റെ അർത്ഥം സംപൂജ്യനായ മുഖ്യമന്ത്രി ജ്യോതിഷത്തെ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെന്നല്ല, നന്മകള് അദ്ദേഹം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 2.5 മണിക്കൂർ വൈകി മതി സത്യപ്രതിജ്ഞ എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അർത്ഥം ജ്യോതിഷനാണ് ഭാരതം കേരളം ഭരിക്കുന്നതെന്നല്ല, നന്മകള് സ്വീകരിക്കാനുള്ള ആത്മീയതയും ശാസ്ത്രവും സമന്വയിച്ചത് കൊണ്ടാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാം. സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഗോപാലകൃഷ്ണൻ. 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ഒരു ബയോകെമിസ്ട്രിയിലെ PhD സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതത്തില് ഒരു സയന്റിസ്റ്റിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡീലിച്ചു കൊടുത്തിട്ടുള്ളൂ, അത് ഗോപാലകൃഷ്ണനാ. ആ ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു,
ചന്ദ്രനിലേക്ക് റോക്കറ്റ് അയക്കുന്നതിന് മുമ്പ് 7 നാളികേരം ഡോക്ടർ കുര്യാക്കോസ് പൊട്ടിച്ചിട്ട് തന്നെയാ റോക്കറ്റിന് തീ കൊളുത്തിയത്. അതൊന്നായതല്ല കുര്യാക്കോസ്. കാരണം റോക്കറ്റ് വിടുമ്പോഴും നമ്മൾ പലതും പറയും, യുക്തിവാദികളോ പുരോഗമനവാദികളോ. തമാശ ഞാൻ പറയാറുണ്ട്, ഒരു യുക്തിവാദി ഇവിടെ ഇരുന്നു, ഒരു ഈശ്വര വിശ്വാസി ഇവിടെ ഇരുന്നു. ഈശ്വര വിശ്വാസി പറയും ഈശ്വരനുണ്ട്, മറ്റയാൾ പറയും ഈശ്വരനില്ല. വാദിച്ചു വാദിച്ചു വാദിച്ച് അവസാനം യുക്തിവാദി പറഞ്ഞു, എന്റെ ഈശ്വര ഇവനെ എങ്ങനെയാ ഞാൻ ഈശ്വരനില്ല എന്ന് ബോധ്യപ്പെടുത്ത. അതേപോലെയാ എന്റെ ഈശ്വര ഇവനെ എങ്ങനെയാണ് ഈശ്വരനില്ല എന്ന് ബോധ്യപ്പെടുത്ത. കാരണം ഈ നാട് ആത്മീയതയുടെ നാടാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ജപ്പാൻകാരെ ഊർജസ്വലരാക്കണമെങ്കിൽ ദേശസ്നേഹത്തെ കുറിച്ച് പറയണം, ഫ്രഞ്ചുകാരെ ഊർജസ്വലരാക്കണമെങ്കിൽ സൗന്ദര്യത്തെ കുറിച്ച് പറയണം, ഇംഗ്ലീഷുകാരെ ഊർജസ്വലരാക്കണമെങ്കിൽ അധികാരത്തെ കുറിച്ച് പറയണം, അമേരിക്കക്കാരെ ഊർജസ്വലരാക്കണമെങ്കിൽ പൈസയെ കുറിച്ച് പറയണം. അതാണ് ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ വീഴുന്നിരിക്കുന്നത്, പൈസയെ കുറിച്ച് പറയണം. ഭാരതത്തിൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല. ഭാരതത്തിൽ വർക്ക് ചെയ്യുന്നത് ആത്മീയത മാത്രം. അത് ഭൂമിയെ ഭൂമിദേവിയായിട്ട് കണ്ടു, സൂര്യനെ സൂര്യദേവനായിട്ട് കണ്ടു, വായുവിനെ ബ്രഹ്മമായിട്ടും അഗ്നിയെ ബ്രഹ്മമായിട്ടും ശിലയെ ദേവിയും വിഷ്ണുവുമായിട്ടും കാണാൻ സാധിച്ച ഭാരതീയര് മനുഷ്യ അമ്മയെ ഈശ്വരനായിട്ട് കണ്ടു, അച്ഛനെ ഈശ്വരനായിട്ട് കണ്ടു. അച്ഛൻ എന്ന് വെച്ചാൽ പള്ളിയിലച്ഛനല്ല, അമ്മയുടെ ഭർത്താവ്, ഈശ്വരനായിട്ട് കണ്ടു. കാരണം സർവചരാചരത്തിലും ഈശ്വരനെ കാണാൻ ആത്മീയത കാണാൻ സാധിച്ചവരാ ഭാരതീയര്. അതുകൊണ്ട് തന്നെയാ അഹിംസ സത്യമാസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ശൗചം സന്തോഷം സ്തപഃ സ്വാധ്യായം ഈശ്വര പ്രണിധാനം. 10 നിയമങ്ങളില് ആദ്യത്തേത് ജീവജാലങ്ങളെ വേദനിപ്പിക്കരുത്, അവസാനത്തേത് സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ട് എന്ന ബോധം ഉണ്ടാവണം. അതുകൊണ്ടാ അധ്യാപകനെ നമ്മൾ ആചാര്യ ദേവോ ഭവ പറഞ്ഞു, അതിഥിയെ നമ്മൾ അതിഥി ദേവോ ഭവ പറഞ്ഞു, അമ്മയെ നമ്മൾ മാതൃദേവോ ഭവ പറഞ്ഞു. സ്വാമി വിവേകാനന്ദനോട് ഒരാൾ ചോദിച്ചു, ഇന്ത്യക്കാരും അമേരിക്കക്കാരും തമ്മിൽ എന്താ വ്യത്യാസം? സ്വാമി വിവേകാനന്ദൻ കൂളായിട്ട് പറഞ്ഞു, അമേരിക്കക്കാർക്ക് അവനവൻ്റെ അമ്മയൊഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളും ഭാര്യമാരാ, ഇന്ത്യക്കാർക്ക് അവനവൻ്റെ ഭാര്യ ഒഴിച്ച് എല്ലാവരും അമ്മമാരാ. അയാൾക്ക് ആദ്യം മനസ്സിലായില്ല, കുറെ ആലോചിച്ചിട്ടാ മനസ്സിലായി. മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കണം. ഇന്ത്യക്കാർക്ക് അവനവൻ്റെ ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളും അമ്മമാരാ, അമേരിക്കക്കാർക്ക് അവനവൻ്റെ അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും ഭാര്യമാരാ. പിന്നെ അയാൾ ഒന്നും ചോദിച്ചില്ല, ഉടനെ അടുത്ത ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയി. ചിലതെല്ലാം ഒറ്റ വരിയിൽ തീർക്കാൻ എളുപ്പം, വലിയ സിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. മാനവരാശിയെക്കുറിച്ച്, മാനവ സമൂഹത്തെക്കുറിച്ച് ഭാരതത്തിനുള്ള വീക്ഷണം, മറ്റൊരുവനെ വേദനിപ്പിക്കരുത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരനു കൂടി നന്മയ്ക്കായിട്ട് വരണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇതിൻ്റെ അർത്ഥം എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് ഈ ഡിസംബർ 1 ഈ ജനുവരി 1 ഞാൻ അവിടെ ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു. ഗുരുദേവൻ പറഞ്ഞത് ജാതി ഭേദം പാടില്ലെന്ന, ജാതി ഏ പാടില്ല, ജാതി വ്യത്യാസം പാടില്ല, മതവ്യത്യാസം പാടില്ലെന്നല്ല ഗുരുദേവൻ പറഞ്ഞത്. മതദ്വേഷം, മതങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യരുതെന്നാ പറഞ്ഞത്. മതങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ട്. ക്രിസ്ത്യാനിയും മുസ്ലിമും പറയും നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ എത്ര വലിയവരാണെങ്കിലും ക്രിസ്ത്യാനി പറയും
യേശുക്രിസ്തുവിൽ മാത്രമാണ് രക്ഷകൻ. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്, ബൈബിൾ അല്ലാതെ മറ്റൊരു ഗ്രന്ഥം ഉണ്ടാവരുത്, ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടില്ല മഹാവിഷ്ണു അല്ലാതെ നിനക്കൊരു ദൈവം ഉണ്ടാകരുത്, ഉണ്ടാകരുത് പറഞ്ഞിട്ടില്ല. ഗണപതിയെ മാത്രമേ പൂജിക്ക, ഒറ്റയാള് പറഞ്ഞിട്ടുണ്ട്, ഗണപതി പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെ വ്യത്യാസം, മതദ്വേഷം, മതവ്യത്യാസം ഉണ്ട് സെമറ്റിക് മതങ്ങളും സനാതനങ്ങളും. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ പറഞ്ഞു, മതമേതായാലും മനുഷ്യൻ നന്നാവണം. മാനവരാശിയെക്കുറിച്ചുള്ള വീക്ഷണം എപ്പോഴാ ഗുരുദേവൻ ഇത് പറഞ്ഞേറിയോ? 40 കുടുംബങ്ങള് ഈഴവര്, 40 കുടുംബങ്ങള് ക്രിസ്തുമതത്തിലേക്ക് പോവുകയാണെന്ന് ഗുരുദേവനെ കണ്ട് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, മക്കളെ, മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്ന മനുഷ്യരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. മതം ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കില്ല, മതം കൈകാര്യം ചെയ്യുന്നവരുണ്ടാകുന്ന പ്രശ്നം ഇല്ലാതെയാകണമെങ്കിൽ മനുഷ്യർ നന്നാവണം. ഇതാണ് ഗുരുദേവൻ പറഞ്ഞത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. പിന്നെ ഗുരുദേവൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മതം മാറണമെന്ന് നിർബന്ധമാണെങ്കിൽ ഹിന്ദുമതം ഉപേക്ഷിച്ച് സനാതനധർമ്മത്തിലേക്ക് മതം മാറിക്കൊള്ളുക, ഹിന്ദുധർമ്മം ഉപേക്ഷിച്ച് സനാതനധർമ്മത്തിലേക്ക് മതം മാറിക്കുക. ബുദ്ധമതത്തിലേക്കും പോകാൻ പറഞ്ഞില്ല, സനാതനധർമ്മ